അർദ്ധരാത്രി വിജനമായ റോഡിൽ കൂടി ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നടന്നു പോയാൽ എന്ത് സംഭവിക്കും? തലസ്ഥാന നഗരിയിൽ ആ കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. രാമറാവു ലാംബു മുതൽ സെക്രട്ടേറിയറ്റ് വരെ ആ പെൺകുട്ടിക്ക് സുരക്ഷ ഒരുക്കി കേരള പോലീസ് പട്രോളിംഗ് ജീപ്പുകൾ. വനിതാ പോലീസ് എത്തി കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നതുവരെ സുരക്ഷ തുടർന്ന് കേരള പോലീസ്. അർദ്ധരാത്രി LMS ജംഗ്ഷന് സമീപം ഒരു പെൺകുട്ടി നടന്നു പോകുന്ന ദൃശ്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് അതുവഴി കടന്നുപോകുകയായിരുന്ന കൗമുദി TV ടെക്നിക്കൽ ഹെഡ് ജിനു ഉണ്ണിയാണ്. മുന്നിൽ ഒരു പോലീസ് ബൈക്ക്, അതിൽ രണ്ട് പോലീസ് ഓഫീസർമാർ, തൊട്ടുപുറകിൽ മൂന്ന് പോലീസ് ജീപ്പുകൾ നിരനിരയായി. കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ജീപ്പിന് പിന്നാലെ പോയപ്പോഴാണ് ശ്രദ്ധിച്ചത്, രാത്രി വഴിയിൽ ഒറ്റപ്പെട്ട് നടന്നു പോകുന്ന യാത്രക്കാരിയായ ഒരു പെൺകുട്ടിക്ക് എസ്കോർട്ട് കൊടുത്ത് സുരക്ഷയൊരുക്കി മുന്നിലും പിന്നിലുമായി അവൾക്ക് കവചമൊരുക്കിക്കൊണ്ട് മെല്ലെ മെല്ലെ ആ ജീപ്പുകൾ നീങ്ങുകയാണെന്ന്. വണ്ടിയിലിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വിവരം തിരക്കിയപ്പോൾ അവർ പറഞ്ഞത് ആ പെൺകുട്ടി സംസാരിച്ചിട്ട് തിരിച്ച് പ്രതികരിക്കുന്നില്ലെന്നും വനിതാ പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ടെന്നുമാണ്. ഏകദേശം സ്പെൻസർ ജംഗ്ഷൻ വരെ പിന്തുടർന്നു ചെന്നപ്പോഴേക്കും വനിതാ പോലീസ് സംഘം എത്തിയിരുന്നു ആ കുട്ടിയുടെ സുരക്ഷ ഏറ്റെടുക്കാൻ. വനിതാ പോലീസ് എത്തുന്നതുവരെ പെൺകുട്ടിക്ക് സുരക്ഷാ വലയം ഒരുക്കിയാണ് തലസ്ഥാന നഗരിയിലെ പോലീസ് പട്രോളിംഗ് ജീപ്പുകൾ യാത്ര തുടർന്നത്. ഇതാണ് കേരള പോലീസ്. ഇതുതന്നെയാകണം നമ്മുടെ പോലീസ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.